കാർഷിക വിവര സംഗീതത്തിലേക്ക് സ്വാഗതം. രുചിയിലും നിറത്തിലും വലിപ്പത്തിലും രൂപത്തിലുമൊക്കെ വിസ്മയകരമായ വൈവിധ്യം പുലർത്തുന്ന വാഴപ്പഴങ്ങളുടെ നാടാണ് കേരളം. ആഭ്യന്തര വിപണിയിൽ വർദ്ധിച്ചു വരുന്ന പ്രിയവും കയറ്റുമതി സാധ്യതയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനുള്ള പുതിയ സംരംഭങ്ങളും ഒക്കെ നോക്കിയാൽ ഇന്ന് വാഴകൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നടുന്നതിനു മുമ്പുള്ള വാഴക്കന്നുകളുടെ പരിചരണ മുറകളെക്കുറിച്ച് ഈ ചെറു വീഡിയോയിലൂടെ പരിചയപ്പെടാം. മികച്ച ഇനങ്ങൾ, കേടും കീടവുമില്ലാത്ത കന്നുകൾ, ജൈവ രാസവളങ്ങളുടെ സന്തുലിതമായ സമന്വയം, ശ്രദ്ധയോടെയുള്ള പരിചരണം, ഇത്രയും കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വാഴകൃഷി ലാഭകരമാക്കാം. വാഴക്കന്നിലുമുണ്ട് ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ. വാഴകൃഷിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നല്ല കന്ന് തിരഞ്ഞെടുത്ത് നടുക എന്നത്. കന്ന് രണ്ട് തരമാണ്, സൂചിക്കന്നും അല്ലെങ്കിൽ സോഡ് സക്കേഴ്സ്, വെള്ളക്കന്നുകളും അല്ലെങ്കിൽ വാട്ടർ സക്കേഴ്സ്. മൂന്നോ നാലോ മാസം പ്രായമുള്ളതും മാണഭാഗത്തിന് ഏകദേശം 700 മുതൽ 1000 ഗ്രാം ഭാരവും 35 മുതൽ 45 സെന്റിമീറ്റർ ചുറ്റളവുള്ളതുമായ ഇടത്തരം സൂചിക്കന്നുകളാണ് നടാൻ തിരഞ്ഞെടുക്കേണ്ടത്. സൂചിക്കന്നുകളെ പീലിക്കന്ന്, വാൾക്കന്ന് എന്നും പറയാറുണ്ട്. മാതൃവാഴയുടെ മാണത്തിന്റെ ഉൾഭാഗത്ത് നിന്നുമാണ് സൂചിക്കന്നുകൾ ഉണ്ടാവുക. ഇതിന്റെ അടിഭാഗത്തിന് നല്ല വണ്ണമുണ്ടായിരിക്കും. മുകളിലേക്ക് പോകുന്തോറും കൂർത്തു വരും. ഉയരം കുറഞ്ഞ് വീതി കൂടിയ ഇലകളുള്ള വെള്ളക്കന്നുകൾ കരുത്ത് കുറഞ്ഞവയായതിനാൽ നടാൻ അനുയോജ്യമല്ല. നല്ല കുലകൾ തരുന്നതും രോഗകീടബാധകളില്ലാത്തതുമായ മാതൃവാഴയിൽ നിന്ന് വേണം കന്നുകൾ എടുക്കാൻ. ഒരേ പ്രായവും ഏതാണ്ട് ഒരേ വലിപ്പവുമുള്ള കന്നുകൾ ഒരുമിച്ച് നട്ടാൽ വിളവെടുപ്പും ഒന്നിച്ചാകാം. നടാൻ ഉദ്ദേശിക്കുന്ന കന്നുകൾ കുലവെട്ടി 1 മാസത്തിനകം തന്നെ ഇളക്കിയെടുക്കണം. കുലവെട്ടി 10 ദിവസത്തിനകം കന്നുകൾ ഇളക്കി മാറ്റുന്നത് മാണവണ്ടിന്റെ ആക്രമണം ഒഴിവാക്കാൻ സഹായിക്കും. കന്നിന്റെ തലപ്പ് മുറിച്ചു നീക്കണം. നേന്ത്രവാഴ നടുമ്പോൾ മാണത്തിന് മുകളിൽ 15 മുതൽ 20 സെന്റിമീറ്റർ ശേഷിക്കത്തക്ക വണ്ണം കന്നിന്റെ മുകൾ ഭാഗം മുറിച്ചു കളയണം. അതോടൊപ്പം വേരുകളും വലിപ്പമേറിയ പാർശ്വമുകുളങ്ങളും കേടുള്ള മാണഭാഗങ്ങളും നീക്കം ചെയ്യണം. കന്ന് ചെറു ചൂടുവെള്ളത്തിൽ 20 മിനിറ്റ് നേരം മുക്കിവച്ചാൽ നിമാവിരകളുടെ പകർച്ച തടയാവുന്നതാണ്. ശേഷം ചാണകവും ചാരവും കലർത്തിയ കുഴമ്പിൽ കന്ന് അരമണിക്കൂർ മുക്കിയെടുത്ത് 3 മുതൽ 4 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കണം. ഇപ്രകാരം ഉണക്കിയ കന്നുകൾ 15 ദിവസത്തോളം തണലിൽ സൂക്ഷിക്കാമെങ്കിലും കഴിവതും വേഗം നടുന്നത് തന്നെയാണ് നല്ലത്. 2% വീര്യമുള്ള സ്യൂഡോമോണാസ് ലായനിയിൽ അരമണിക്കൂറോളം മുക്കിവെക്കുന്നത് രോഗബാധ തടയാൻ സഹായിക്കും. നേന്ത്രനൊഴികെ മറ്റിനം വാഴകളുടെ കന്നുകൾ ഉണക്കേണ്ടതില്ല. മഴക്കാലത്താണ് നടന്നതെങ്കിൽ വെള്ളമിറങ്ങി കന്നുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് മുറിക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ ഇലകൾ പകുതി നീളത്തിൽ മുറിക്കുന്നതിൽ തെറ്റില്ല. ഇപ്രകാരം തയ്യാറാക്കിയ കന്നുകൾ നേരത്തെ തയ്യാറാക്കിയിട്ടിരിക്കുന്ന കുഴിയിൽ അടിവള പ്രയോഗത്തിന് ശേഷം ഒത്ത നടുവിലായി ഒരു കുഴിയെടുത്ത് കന്ന് നേരെ നിർത്തി നടണം. നടുന്നത് വേനൽക്കാലത്താണെങ്കിൽ കുഴിയിൽ കരിയിലയിട്ട് പുതയിട്ടാൽ മണ്ണിൽ ഈർപ്പം നിലനിൽക്കും. കൂടുതൽ കാർഷിക അറിവുകൾക്കായി കാർഷിക വിവര സങ്കേതം ഫേസ്ബുക്ക് പേജ് പിന്തുടരൂ. കൃഷിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി വിളിക്കൂ 1800 4251.